ഒന്ന് യോഹന്നാൻ അധ്യായം രണ്ട്. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാനായി ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. എന്നാൽ ഒരാൾ പാപം ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ഒരു കാര്യസ്ഥൻ പിതാവിന്റെ അടുക്കലുണ്ട്, നീതിമാനായ യേശു ക്രിസ്തു തന്നെ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കുള്ള പ്രായച്ചിത്തയാഗമാണ്, നമ്മുടേതിനു മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപങ്ങൾക്ക് വേണ്ടി തന്നെ. അവിടുത്തെ കൽപ്പനകൾ നാം അനുസരിക്കുന്ന പക്ഷം നാം അവിടുത്തെ അറിയുന്നു എന്നത് നിശ്ചയമാണ്. അവിടുത്തെ അറിയുന്നു എന്ന് പറയുകയും അവിടുന്ന് കൽപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാണ്, അവനിൽ സത്യമില്ല. എന്നാൽ ഒരുവൻ അവിടുത്തെ വചനം അനുസരിക്കുന്നുവെങ്കിൽ ദൈവസ്നേഹം അവനിൽ വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. യേശുവിൽ വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരുവൻ അവിടുന്ന് നടന്നതുപോലെ നടക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്താൽ നാം യേശുവിൽ തന്നെ വസിക്കുന്നു എന്ന് നമുക്കറിയാം. പ്രിയരെ, ഒരു പുതിയ കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുണ്ടായിരുന്ന പഴയ കൽപ്പന തന്നെ ഞാൻ നിങ്ങൾക്ക് എഴുതുകയാണ്. ഈ പഴയ കൽപ്പന നിങ്ങൾ കേട്ടിട്ടുള്ള വചനം തന്നെ. എങ്കിലും ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന എഴുതുന്നുവെന്നും പറയാം. അത് ക്രിസ്തുവിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. എന്തെന്നാൽ ഇരുട്ടു നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇപ്പോൾ തന്നെ പ്രകാശിക്കുകയും ചെയ്യുന്നു. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന ഒരുവൻ തന്റെ സഹോദരനെ വെറുക്കുന്നുവെങ്കിൽ അയാൾ ഇന്നും ഇരുട്ടിൽ തന്നെ. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ ജീവിക്കുന്നു. ഇടറി വീഴുവാൻ അവനിൽ കാരണമൊന്നുമില്ല. എന്നാൽ സഹോദരനെ ദ്വേഷിക്കുന്നവൻ ഇരുട്ടിലിരിക്കുന്നു, അവൻ ഇരുട്ടിൽ നടക്കുന്നു. ഇരുട്ട് അവൻ അന്ധനാക്കിയിരിക്കുകയാൽ താൻ എവിടേക്ക് പോകുന്നുവെന്ന് അവൻ അറിയുന്നതുമില്ല. കുഞ്ഞുങ്ങളെ, അവിടുത്തെ നാമം മൂലം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. യുവാക്കളെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചടക്കിയിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. യുവാക്കളെ, നിങ്ങൾ ശക്തരാകയാലും നിങ്ങളിൽ ദൈവവചനം വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ലോകത്തെയോ ലോകത്തിലുള്ള യാതൊന്നിനെയുമോ സ്നേഹിക്കരുത്. ഒരാൾ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പിതാവിന്റെ സ്നേഹം അയാളിൽ ഇല്ല. എന്തെന്നാൽ ലോകത്തിലുള്ള സകലവും, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിവയെല്ലാം തന്നെ പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നാണ് വരുന്നത്. ലോകവും അതിന്റെ മോഹവും നീങ്ങിപ്പോകുന്നു. എന്നാൽ ദൈവഹിതം ചെയ്യുന്ന മനുഷ്യൻ എന്നേക്കും ജീവിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാണ്. എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ ഇപ്പോൾ തന്നെ പല എതിർ ക്രിസ്തുക്കളും എഴുന്നേറ്റിയിരിക്കുന്നു. ഇത് അന്ത്യനാഴികയാണെന്ന് ഇതിനാൽ നാം അറിയുന്നു. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടവരെങ്കിലും നമുക്കുള്ളവർ ആയിരുന്നില്ല. നമുക്കുള്ളവർ ആയിരുന്നുവെങ്കിൽ അവർ നമ്മോടൊപ്പം പാർക്കുമായിരുന്നു. എന്നാൽ അവർ നമ്മെ വിട്ടുപോയതിനാൽ അവരിൽ ആരും നമുക്കുള്ളവരല്ല എന്ന് വ്യക്തമാകുന്നു. എന്നാൽ പരിശുദ്ധനിൽ നിന്ന് നിങ്ങൾക്ക് അഭിഷേകം ലഭിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാം അറിയുന്നു. നിങ്ങൾ സത്യമറിയാത്തതുകൊണ്ടല്ല ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. നിങ്ങൾ അറിയുന്നതിനാലും യാതൊരു വ്യാജവും സത്യത്തിൽ നിന്ന് പുറപ്പെടുകയാലും അത്രേ. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് അസത്യവാദി? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെയാണ് എതിർ ക്രിസ്തു. പുത്രനെ നിഷേധിക്കുന്ന ഒരുവനും പിതാവില്ല, പുത്രനെ അംഗീകരിക്കുന്നവന് പിതാവുമുണ്ട്. നിങ്ങൾ ആദ്യം മുതലേ കേട്ടത് നിങ്ങളിൽ നിലനിൽക്കട്ടെ. നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. ഇതാകുന്നു അവിടുന്ന് നമുക്ക് നൽകിയ വാഗ്ദാനം, നിത്യജീവൻ തന്നെ. നിങ്ങളെ വഴിതെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നു. ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. അതിനാൽ ആരും നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല. അവിടുത്തെ അഭിഷേകം എല്ലാറ്റിനെയും കുറിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നതിനാലും ആ അഭിഷേകം വ്യാജമാകാതെ സത്യമായിരിക്കയാലും അത് നിങ്ങളെ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുവേ. ഇപ്പോൾ കുഞ്ഞുങ്ങളെ, കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ ധൈര്യമുള്ളവരായിരിക്കാൻ തക്കവണ്ണം കർത്താവിൽ വസിക്കുവേ. അവിടുന്ന് നീതിമാനെന്ന് നിങ്ങൾ അറിയുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവരെല്ലാം ആ കർത്താവിൽ നിന്ന് ജനിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാം.